എൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും മോട്ടോർ ബൈക്കിങ്ങിലേക്ക് ഇൻസ്പയർ ചെയ്യുക എന്നുള്ളൊരു ഇൻറ്റൻഷനാണ്. ദ മോർ പീപ്പിൾ റൈഡ് ദ ബെറ്റർ. അപ്പോൾ റെഡി ഗൈസ്? ഗൈസ് യു റെഡി? 30 എല്ലാവർക്കും നമസ്കാരം. ട്രാക്ക് ആൻഡ് റണ്ണിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ യു കെയിലെ മോട്ടോർ ബൈക്ക് ലൈസൻസ് എടുക്കാൻ എന്തൊക്കെ വേണം, എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ്, ഏതൊക്കെ ടൈപ്പ് ലൈസൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. മോട്ടോർ ബൈക്ക് ലൈസൻസ് എടുക്കാൻ വേണ്ടി ആദ്യം വേണ്ടത് നമ്മൾ ഒരു പ്രൊഫഷണൽ ലൈസൻസിന് അപ്ലൈ ചെയ്യണം. അത് കാർ ലൈസൻസ് ഇല്ലാത്തവർക്കാണ് കേട്ടോ. നിങ്ങൾ കാർ ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ ലൈസൻസിന് ഓബിയസ്ലി അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ കാർ ലൈസൻസ് ഇല്ലാത്ത ആളുകൾ ആദ്യം ഒരു പ്രൊഫഷണൽ ലൈസൻസിന് അപ്ലൈ ചെയ്യണം. പ്രൊഫഷണൽ ലൈസൻസ് അല്ല, കാർ ലൈസൻസ് ഉള്ള ആൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് CBT ടെസ്റ്റ് എന്ന് പറയുന്നൊരു ടെസ്റ്റ് ഉണ്ട്. അതായത് CBT എന്ന് പറഞ്ഞാൽ കമ്പൾസറി ബേസിക് ട്രെയിനിങ് എന്ന് പറയുന്നൊരു മോട്ടോർ ബൈക്കിൻ്റെ ടെസ്റ്റാണ്. അതൊരു 8 മണിക്കൂർ, അതായത് ഒരു ഫുൾ ഡേ, 1 ഡേയിലെ ടെസ്റ്റാണ്. ടെസ്റ്റ് എന്ന് ശരിക്കും പറയാൻ പറ്റത്തില്ല, ഒരു കോഴ്സ് പോലെയാണ്. അപ്പോൾ ആ ഒരു 1 ഡേ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നാട്ടിൽ നമ്മൾ ഒത്തിരി സ്കൂട്ടറിൽ ഓടിച്ചിട്ടുള്ള ആളാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പാസ്സാകുന്നേ ഉള്ളൂ. അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞത്. ഷോൾഡർ ചെക്ക് ചെയ്യുന്നതും ലെയിനിൽ മാറുമ്പോൾ ഉള്ള ഓരോ ചെക്ക്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വണ്ടിക്ക് എങ്ങനെയാ വണ്ടിയുടെ ബേസിക് ബാലൻസും കാര്യങ്ങളും എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെയാണ് ഈ കമ്പൾസറി ബേസിക് ട്രെയിനിങ്ങിൽ അവർ ചെക്ക് ചെയ്യുന്നത്. ഇതിന് അറൗണ്ട് ഒരു 100 pounds സാധാരണ ആൾക്കാർ ചാർജ് ചെയ്യുന്നത്. സോ ഇറ്റ് ഡിപ്പെൻസ്, 100 to 120 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഡിപ്പെൻസ് ഓൺ ദി ടെസ്റ്റ് സെൻറ്റർ, നിങ്ങൾ ഏത് ടെസ്റ്റ് സെൻ്ററിൽ പോകുന്നു. ടെസ്റ്റ് സെൻറ്റർ അല്ല, ലേണിംഗ് സെൻറ്റർ, ലേണിംഗ് സെൻറ്ററിൽ പോകുന്നു. അവരുടെ റേറ്റിന് അനുസരിച്ചായിരിക്കും ഓബിയസ്ലി പ്രൈസ് വരുന്നത്. ബട്ട് യൂഷ്വലി ഇറ്റ്സ് അറൗണ്ട് 100-120 pounds ഇടയ്ക്കായിട്ട് വരും. ഓക്കെ, അപ്പം നിങ്ങൾ CBT ടെസ്റ്റ് ചെയ്തു, CBT പാസ്സായി. CBT പാസ്സായാൽ നിങ്ങൾക്ക് 125 cc വരെയുള്ള ബൈക്ക് ഓടിക്കാം. അപ്പോൾ 16 വയസ്സാണെങ്കിൽ, 16 വയസ്സിലേ നമുക്ക് ഇതിൻ്റെ ടെസ്റ്റ് തുടങ്ങത്തുള്ളൂ. 16 വയസ്സുള്ള ഒരാളാണെങ്കിൽ അവർക്ക് 50 cc ബൈക്ക് ഓടിക്കാം. 50 cc മുകളിലോട്ട് ബൈക്ക് ഓടിക്കാൻ അവർക്ക് അലൗഡല്ല. 17 അല്ലെങ്കിൽ 17 above ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്ക് 125 cc വരെയുള്ളൊരു ബൈക്ക് ഓടിക്കാം. 125 cc ഓടിക്കുന്നത് അത് നമുക്ക് മോട്ടോർ ഓയിൽ ഓടിക്കത്തില്ല, പില്ലിനും വെക്കാൻ അലോഡല്ല. പില്ലിനും വെക്കാതെ, പില്ലെന്ന് പറഞ്ഞാൽ പുറകിൽ ഒരാൾ ഇരിക്കാൻ അലോഡല്ല, ഇരിക്കാതെ ഒരാൾക്കായിട്ട് 125 cc ബൈക്ക് ഒറ്റയ്ക്ക് ഓടിക്കാം. അത് മോട്ടോർ ഓയിൽ മാത്രം കയറ്റത്തില്ല, ബാക്കി ഏത് റോഡിൽ കൂടെ നിങ്ങൾക്ക് ഓടിക്കാൻ അലോഡാണ്. പക്ഷേ CBTയുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇത് 2 വർഷത്തെ വാലിഡിറ്റി ഉള്ളൂ. സോ CBT എക്സ്പയർ ആവുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും CBT എഴുതേണ്ടി വരും, ഫുൾ ലൈസൻസ് എടുത്തിട്ടില്ലെങ്കിൽ. ഇനിയുള്ള ലൈസൻസ് എന്ന് പറയുന്നത് A1, A2 and Full A. ഫുൾ എ എന്ന് പറഞ്ഞാൽ നമുക്ക് അൺറെസ്ട്രിക്റ്റഡ് ആണ്, അതായത് എത്ര പവറുള്ള ബൈക്ക് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഓടിക്കാം, ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ നമുക്ക് ഓടിക്കാം. A2 എന്ന് പറഞ്ഞാൽ 660 cc ആണെന്ന് തോന്നുന്നു, ഓർ 600 cc വരെ ഉള്ളൊരു ബൈക്ക് നമുക്ക് ഓടിക്കാം. അത് മോട്ടോർ വേയിൽ ഓടിക്കാം, പില്ലിനും മൊത്തം. A1 എന്ന് പറഞ്ഞാൽ, A1 ഈസ് ബേസിക്കലി വെരി പോയിൻ്റ്ലെസ് ആണ്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ A1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ CBTയുടെ, ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ 2 വർഷത്തെ വാലിഡിറ്റി ഉള്ളൂ. A1 എഴുതുവാണെങ്കിൽ ആ CBT ബേസിക്കലി ബിക്കംസ് ലൈഫ് ലോങ് വാലിഡിറ്റി. ബട്ട് ആ ഒരു 2 വർഷത്തിന് മുമ്പ് തന്നെ നമ്മൾ ഹയർ ലെവലിലുള്ളൊരു ലൈസൻസ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോഴത്തേനും 18 ഒരാൾ CBT ചെയ്തു. CBT ചെയ്തിട്ട് അവർക്ക് നേരെ A2 ലൈസൻസിന് അപ്ലൈ ചെയ്യാം. അവർക്ക് ഫുൾ എയ്ക്ക് അപ്ലൈ ചെയ്തില്ല, A2 വരെയുള്ള ലൈസൻസിന് അപ്ലൈ ചെയ്യാം. ഫുൾ എയ്ക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് 24 വയസ്സ് അല്ലെങ്കിൽ ഓവറായിരിക്കണം ഫുൾ എ. അന്നേരം നമുക്ക് അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള എത്ര പവർ ആയിട്ടുള്ള ബൈക്ക് വെച്ചാൽ നമുക്ക് ഓടിക്കാൻ. പക്ഷേ അതിന് ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്, അതിലേക്കാണ് ഞാൻ വരുന്നത്. സോ ഇപ്പോൾ ഒരാൾ CBT ചെയ്തു, അവർ A2 ലൈസൻസ് എഴുതി, A2 ലൈസൻസ് എഴുതി പാസ്സായി. അവർ 18 വയസ്സിൽ A2 എഴുതി പാസ്സായി. അവർക്ക് 600 cc വരെയുള്ള ബൈക്ക് ഓടിക്കാം. അപ്പോൾ ഈ 600 cc ഉള്ള ബൈക്ക് ഓടിക്കാൻ നേരം അവർ 600 cc ബൈക്ക് 2 വർഷം ഓടിച്ചെന്ന് വെച്ചോ, 2 വർഷം ഓടിച്ചെങ്കിൽ അവർക്ക് നേരെ ഫുൾ എ ലൈസൻസിൻ്റെ ബൈക്കിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് 19 വയസ്സിൽ പാസ്സായി, A2 പാസ്സായി, അവർ 19
20 21. അപ്പോൾ 21-ാം വയസ്സിൽ അവർക്ക് എ ഫുൾ എ അൺറെസ്ട്രിക്റ്റഡ് എയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. സാധാരണഗതിയിൽ നമുക്ക് നേരിട്ട് പോകുകയാണെങ്കിൽ 24 വരെ ആകണം ഫുൾ എയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ. പക്ഷേ 2 വർഷത്തെ എ ടൂവിൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് 21 വയസ്സായപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. സോ അതാണ് ഐ ഞാൻ മുമ്പേ പറഞ്ഞ ഒരു ലൂപ്പ് ഹോള്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ എ അൺറെസ്ട്രിക്റ്റഡ് ലൈസൻസാണ്. ആ ലൈസൻസാണ് ഞാനെടുത്തത്. ഞാൻ എനിക്കൊരു 26 വയസ്സ് ആയപ്പോഴാണ് ഞാൻ അൺറെസ്ട്രിക്റ്റഡ് ലൈസൻസ് എടുക്കുന്നത്. ഞാൻ ആദ്യം എൻ്റെ സി ബി ടി ചെയ്തു, പിന്നെ തിയറി ചെയ്തു, പിന്നെ എ ലൈസൻസിൻ്റെ മോഡ്യൂൾ 1 ഉം മോഡ്യൂൾ 2 ഉം ഉണ്ട്. ഈ എ 2-നും ഇതേ സെയിം സംഭവം ഉണ്ട് കേട്ടോ, മോഡ്യൂൾ 1 ഉം മോഡ്യൂൾ 2 ഉം. അപ്പോൾ മോഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ക്ലോസ്ഡ് ഏരിയക്കകത്ത് നമ്മൾ വണ്ടിയുടെ മനൂവറിങ്ങും ഹാൻഡ്ലിങ്ങും അല്ലെങ്കിൽ എമർജൻസി ബ്രേക്കിംഗ് അവോയ്ഡൻസ് മനൂവർ ഇതെല്ലാം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കണം. അതാണ് മോഡ് 1. മോഡ് 2 എന്ന് പറയുന്നത് ഒരു 45 മിനിറ്റോളം നമ്മളെ റോഡിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യും. അത് റോഡിലെ അവയർനെസ്സും വേറെ വണ്ടികളുടെ കൂടെ ഓടിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അവർ ചെക്ക് ചെയ്യുന്നത്. അതൊരു 45 മിനിറ്റിലും എടുക്കും. സോ അതാണ് മോഡ് 2 ടെസ്റ്റ്. മോഡ് 2 ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ ദാറ്റ്സ് ഇറ്റ്. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സി ബി ടി പാസ്സാവുക. സി ബി ടി പാസ്സായി കഴിഞ്ഞ് നമ്മൾ തിയറി എഴുതുക. തിയറി എഴുതിയിട്ട് മോഡ് 1 ദെൻ മോഡ് 2. മോഡ് 2 പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ലൈസൻസ് കിട്ടണം. അല്ലെ, ഫുൾ ലൈസൻസ് അല്ല, എ 2-ന്റെ ലൈസൻസിൻ്റെ ആണ് ചെയ്തതെങ്കിൽ എ 2 ലൈസൻസ് കിട്ടുവാണ്. സോ അതാണ് ലൈസൻസിൻ്റെ ഒരു ഓവർവ്യൂ. അപ്പോഴത്തേനും നമ്മൾ ഈ എ അൺറെസ്ട്രിക്റ്റഡ് ലൈസൻസിന് പോവുക. അപ്പം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ഡയറക്റ്റ് എൻട്രി കോഴ്സാണ് ചെയ്തത്. നിങ്ങൾക്കിപ്പം തോന്നുവാണെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു കോഴ്സിൽ ചെയ്യണ്ട എന്ന് തോന്നുവാണേലും നിങ്ങൾക്കത് നേരിട്ട് ചെയ്യാമെന്നേ ഉള്ളൂ. എന്നാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ടറിൻ്റെ അടുത്ത് പോയി നിങ്ങളൊരു ഇപ്പം അവർക്ക് ടെസ്റ്റ് കൊണ്ടുവന്ന റൂട്ടും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അവരത് അതിലെ കൊണ്ട് ഓടിപ്പിച്ച് നമുക്കൊരു യൂസ്ഡ് ആവുമല്ലോ, അങ്ങനെയാണ് ഓടിക്കേണ്ട കാര്യങ്ങളൊക്കെ. അപ്പം ഡെഫിനറ്റായിട്ട് നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുക. ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്കൊരു പാക്കേജായിട്ടാണ് ഞാൻ എടുത്തത്. എനിക്ക് ഓൾ ടുഗദർ, അതായത് ലെസണ് പോകുന്നതും കിറ്റ് ഹയർ ചെയ്യുന്നതും ടെസ്റ്റ് ബുക്ക് ചെയ്തതും ടെസ്റ്റിന് വണ്ടി ഓടിക്കുന്നത് അവരുടെ ടെസ്റ്റ് സെൻറ്റർ അല്ല ലേണിംഗ് സെൻറ്ററിൻ്റെ വണ്ടി ഓടിച്ച് ടെസ്റ്റിന് കൊണ്ടുവന്നതും എല്ലാം കൂടി ആയിട്ട് പിന്നെ ടെസ്റ്റിൻ്റെ ഫീസും കാര്യങ്ങളെല്ലാം ചെയ്ത് വന്നപ്പോൾ തന്നെ എനിക്കൊരു 1000 pounds ഫെയിലുമായി. അപ്പോൾ 1000 pounds നിങ്ങൾ കരുതി വെക്കുക. അപ്പോൾ നിങ്ങൾ തോന്നുക ചെയ്യുന്നവർക്ക് ഞാൻ എക്സ്പീരിയൻസ് ആണ്, എനിക്കത് ഒറ്റടി ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഓബിയസ്ലി ലെസ് മണി ആയിരിക്കും കോസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് വണ്ടി ഓടിക്കുന്നതിന് കോൺഫിഡൻസ് കുറവല്ലായിരുന്നു, എനിക്ക് ഇവിടുത്തെ റൂൾസും കാര്യങ്ങളൊക്കെ ഒന്ന് ലേൺ ചെയ്യണമെന്നുണ്ടായിരുന്നു. കറക്റ്റായിട്ട് ടെക്നിക്കും കാര്യങ്ങളൊക്കെ പഠിച്ചാൽ ഫ്യൂച്ചറിൽ നമുക്ക് പിന്നെ സേഫായിട്ട് റൈഡ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നുള്ളൂ. അതിന് ഞാൻ ആ കോഴ്സ് ചെയ്തു. ഒരു സേഫ്റ്റിയുടെ റീസണും പിന്നെ നല്ല ടെക്നിക്സ് പഠിക്കാൻ വേണ്ടിയായിട്ടാണ് ഞാൻ ആ ഫുൾ കോഴ്സ് ചെയ്തത്. ഫുൾ കോഴ്സ് ചെയ്തിട്ടാണ് ടെസ്റ്റ് ചെയ്തതും ടെസ്റ്റ് പാസ്സായത്. സോ ഇതാണ് UK മോട്ടോർ ബൈക്ക് ലൈസൻസിൻ്റെ ഒരു ഓവർവ്യൂ. ഞാനൊരു എത്രയും സിമ്പിളാക്കാവോ അത്രയും സിമ്പിളാക്കിയിട്ടാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഹോപ്പ്ഫുള്ളി ഇറ്റ് വാസ് അണ്ടർസ്റ്റാൻഡബിൾ ടു യു ഗൈസ്. You know, hopefully it made sense to you guys. ഞാനിപ്പോൾ എവിടെ വന്നു, എൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും മോട്ടോർ ബൈക്കിങ്ങിലേക്ക് ഇൻസ്പയർ ചെയ്യുക എന്നുള്ളൊരു ഇൻറ്റൻഷനാണ്. ദ മോർ വി റൈഡ് ദ ബെറ്റർ, ദ മോർ പീപ്പിൾ റൈഡ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കും സേഫ്റ്റിയാണ്, അവർക്കും അറിയാം ബൈക്കേഴ്സിൻ്റെ ഒരു അവയർനെസ്സും കാര്യങ്ങളും. പിന്നെ പിന്നെ ബൈക്ക് ഓടിക്കുന്നവർക്ക് കൂടുതൽ ആക്സിഡൻറ്റ് പറ്റുന്നത് കാർ ഡ്രൈവേഴ്സ് ഇവരെ നോട്ടീസ് ചെയ്യാത്ത ഒരു പ്രോബ്ലമാണ്. റൈഡ് ചെയ്യുന്നവർ സേഫായിട്ട് റൈഡ് ചെയ്യുക. ടെസ്റ്റിന് പോകുന്നവർ ഓൾ ദി ബെസ്റ്റ് യു. ഓ വാ, വാട്ട് എ വ്യൂ. ഇനി നിങ്ങൾക്ക് വേറെ കാര്യങ്ങൾ ബൈക്കിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഇട്ട് ചോദിക്കുക. അപ്പം എന്തെങ്കിലും ടെക്നിക്സും പിന്നെ വേറെ ഞാൻ മിസ്സായിട്ടുള്ള ഈ വീഡിയോയിൽ മിസ്സായിട്ടുള്ള ഇൻഫർമേഷൻ എന്തുണ്ട് നിങ്ങളത് കമൻറ്റ് ബോക്സ് ഇട്ട് ചോദിക്കുക. ഞാൻ അറിയുന്നതോ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. സോ ആസ്ക് മി ദ ക്വസ്റ്റ്യൻ, ഐ വിൽ ആൻസർ ഇറ്റ്. വൈൻയാർഡ്,
അങ്ങോട്ട്. എനിക്കറിയായിരുന്നു ഇവിടെ ഇവിടെ ഒരു വൈൻയാർഡുണ്ട്. വിൻയാർഡ്. അപ്പോൾ റെഡി ഗൈസ്, ഗൈസ് യു റെഡി? 30 ഈ കാണുന്നൊരു എയർപോർട്ടാണ് കേട്ടോ. ഈ കാണുന്നതാണ് ഇവിടുത്തെ, എനിക്ക് തോന്നുന്ന ട്രെയിനിങ്, ഇത് കൊമേർഷ്യൽ എയർപോർട്ടല്ല, ഇവിടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എയർപോർട്ടാണ്. ചെറിയൊരു ഗ്രോപ്പ് റൂട്ടർ കിടക്കുന്നതാണ്, ചെറിയൊരു പ്ലെയിൻ, സിംഗിൾ പ്രൊപ്പല്ലർ അവിടെ പറഞ്ഞ് കിടക്കുന്നുണ്ട് റൺവേയിൽ. എനിക്കൊന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി കിടക്കുവാന്ന് തോന്നുന്നു, എന്തോ ട്രെയിനിങ് ആയിരിക്കണം. പിന്നെ അവിടെ 1, 2, 3, 4, 5 എനിക്ക് കാണാം അവിടെ കിടക്കുന്നുണ്ട്. ഉണ്ടോ ഉണ്ടോ, ഒരെണ്ണം മൂന്ന് ലാൻഡ് ചെയ്യുന്നുണ്ടോ? സോ അത് ലാൻഡ് ചെയ്തിട്ടായിരിക്കും ഇനി അടുത്തത് ടേക്ക് ഓഫ് ചെയ്യുന്നത്. ആഹാ, വാ, ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം വീഡിയോ. ഐ ഹോപ്പ് എവറിത്തിങ് വാസ് ഇൻഫോർമേറ്റീവ്. ഞാൻ നല്ല രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് തോന്നുന്നു. ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് ഇവിടുത്തെ ലൈസൻസിങ് സിസ്റ്റം. പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക, കമൻ്റ് ഇടുക, ഞാനത് റെക്ടിഫൈ ചെയ്യുന്നതായിരിക്കും. അല്ല എന്തെങ്കിലും ക്യൂറിയസ് ഒക്കെ ഉള്ളത് ഞാൻ റിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും സ്റ്റേ സേഫ് ആൻഡ് ഗുഡ് ബൈ.